ചെമ്മീൻ ബിരിയാണി ഉണ്ടെങ്കിൽ ഓപ്പറായിട്ട് നമുക്ക് പെരുന്നാള് വരാനില്ലേ, പെരുന്നാള് എങ്ങനെയൊക്കെയാ വീട്ടിലിരുന്നിട്ട് ആ പുറത്ത് പോയിട്ടാണെന്നൊന്നും അറിയില്ല. ആയിക്കോട്ടെ എന്നാ ശരി, വീട്ടു അസ്സലാം വലൈക്കും. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഹംറാസ് വേൾഡ്. ഇന്ന് നല്ല പടക്കണ ചെമ്മീൻ കൊണ്ട് ബിരിയാണി വെക്കാമെന്ന് കരുതി. ഹസ്ബൻഡ് ചാലിയും പോയപ്പോൾ എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ നല്ല പടക്കണ ചെമ്മീൻ കണ്ടപ്പോൾ ഒരു 1.5 kilo വാങ്ങി. അപ്പോൾ അത് വെച്ചിട്ട് നല്ലൊരു അടിപൊളി ബിരിയാണി ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ ഇന്നത്തെ ചെമ്മീൻ ബിരിയാണിൻ്റെ റെസിപ്പിക്ക് ഒരു വ്യത്യസ്തതയുണ്ട്. അപ്പോൾ വഴിയെ അത് നമുക്ക് കാണാം. അപ്പോൾ ഞാൻ ചെമ്മീനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പൂവൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല കേട്ടോ, കാരണം ആ പൂവൊക്കെ ഉണ്ടാകുമ്പോൾ ബിരിയാണിക്കൊക്കെ ഒരു കുറച്ചുകൂടെ ഫ്ലേവർ കിട്ടുള്ളൂ എന്ന് കരുതിയിട്ടാണ് പൂവൊന്നും കളയാതെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കുന്ന നാത്തുൻ്റെ മകളാണ്. ഒരു വ്യത്യസ്ത ഫ്ലേവറുള്ള ബിരിയാണി തന്നെയാണിത്. അപ്പോൾ നമുക്ക് ചെമ്മീൻ ഫ്രൈ ചെയ്യാനുള്ള മസാലയിലേക്ക് കടക്കാം. അപ്പോൾ ഈ മല്ലിച്ചപ്പ്, ഒരു 3 പച്ചമുളക്, ഒരു 5-6 വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, ഈ ചെറുനാരങ്ങ നീര് പിന്നീട് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഈ 4 കൂടെ നമുക്കൊന്ന് മിക്സിയുടെ ഗ്രൈൻഡറിലിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റാക്കി തന്നെ അരച്ചെടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ നല്ലോണം അരയണം. ഇനി നമുക്ക് ചെമ്മീനിലോട്ടൊരു മസാലകൾ ചേർക്കാം. 1 teaspoon കുരുമുളക് പൊടി, പിന്നെ പാകത്തിനുള്ള ഉപ്പ്, അതുപോലെ ആ ചെറുനാരങ്ങയുടെ പകുതി ഉണ്ടായിരുന്നല്ലോ അതും കൂടി പിഴിഞ്ഞിട്ട്, നമ്മുടെ ഈ പച്ച മസാല ഉണ്ടല്ലോ, ഈ പച്ച കളറുള്ള മസാല, അതും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. ഈ ഒരു പച്ച കളറിലായിരിക്കും ഈ മസാല. ഇത് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഒരു 1/2 hour ഇത് മാറ്റി വെക്കുക. ഇനി ബിരിയാണിക്കുള്ള അരി വേവിക്കാനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഏലക്കായ, കറുവാപ്പട്ട, അതുപോലെ കറാമ്പൂവ്, പാകത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് തിളപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതിനിടയിൽ ഞാൻ 1 kilo അരി കഴുകിയിട്ട് വെള്ളത്തിലിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ റൈസ് വേവിക്കാനുള്ള വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഈ കഴുകി മാറ്റി വെച്ച അരി ഉണ്ടല്ലോ അതങ്ങനെ ഇട്ട് കൊടുക്കുക അതിലേക്ക്. എന്നിട്ട് ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ അരി നല്ലോണം ഒന്ന് വെന്ത് വന്നോട്ടെ. അത്യാവശ്യം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് വെള്ളം വാർക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ഇനി അതേ പോട്ടിൽ തന്നെയാണ് ഞാനിത് ദമ്മ ചെയ്യുന്നത്. അപ്പോൾ ആ പോട്ടിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലോണം ഈ ചെമ്മീനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ മസാല കൂട്ടി വെച്ച ചെമ്മീൻ ഉണ്ടല്ലോ, അത് നല്ലവണ്ണം ഒന്ന് ഫ്രൈ ചെയ്ത് കോരിയെടുക്കുക. അപ്പോൾ കണ്ടില്ല, ആ പൂവൊക്കെ നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. കൂടുതലും ചെറിയ ചെമ്മീനാണ്, അതുകൊണ്ടാണ് ആ പൂവും കൂടി എടുത്തത്. അത് ഒഴിവാക്കേണ്ടവർക്ക് ഒഴിവാക്കുക കേട്ടോ. അപ്പോൾ ചെമ്മീൻ ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണ കുറച്ചുണ്ട് അതിൽ. അതിലേക്ക് കുറച്ചുകൂടെ നെയ്യൂടെ ഒഴിച്ചിട്ട് ഒരു 3 വലിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞിട്ടൊന്ന് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. അത് നല്ലോണം വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്നുകൂടെ നല്ലോണം വഴറ്റിയെടുക്കുക. ഉള്ളി നല്ലോണം വഴന്ന് വന്നാൽ 1 teaspoon ഇഞ്ചി ചതച്ചത്, 1 teaspoon വെളുത്തുള്ളി ചതച്ചതും ഇട്ടിട്ട് നല്ലോണം ഒന്നും കൂടെ വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് ഒരു 3 പച്ചമുളക് കീറിയിട്ടും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 തക്കാളി ചെറുതാക്കി അരിഞ്ഞിട്ടും ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. തക്കാളി നല്ലോണം വെന്ത് വന്നാൽ ചപ്പും പൊതിനയും ചെറുതാക്കി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. അതൊരു കയ്യിലൊക്കെ 2 പിടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/4 teaspoon മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 teaspoon കുരുമുളക് പൊടിയും 1/4 teaspoon ഗരം മസാലയും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്നുകൂടെ വഴറ്റി കൊടുക്കാം. ഇനി ഒരു ചെറുനാരങ്ങയുടെ പകുതി പിഴിഞ്ഞിട്ടും അതുപോലെ 1/4 cup തൈരും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ മസാലയിലേക്ക് മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. നമുക്ക് ഫ്രൈ ചെയ്ത ചെമ്മീനും കൂടി ഇട്ടിട്ട് ഒരു 10 minutes ചെറു തീയിലിങ്ങനെ മൂടി വെച്ച് ഒന്നുകൂടെ ആ മസാലയൊക്കെ ഒന്ന് അതിൽ പറ്റിപ്പിടുക്കോളം ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ദമ്മിടാം കേട്ടോ. അപ്പോൾ ഞാൻ പകുതി ചെമ്മീൻ അതിൽ നിന്ന് കോരിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചോറ് കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ നമ്മൾ ഷേദിൻ്റെ ഒരു ലൈവ് വന്നത്, നമ്മൾ ഷെഫ് മോനും ഷേദിയും കൂടി അതിങ്ങനെ കണ്ടുകൊണ്ടാണ് ഈ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. ടൈമും അത്യാവശ്യമായിട്ടുണ്ട്. ഈ റൈസ് ഇട്ടതിന് ശേഷം ഗരം മസാല, അതേപോലെ നെയ്യ് തൂക്കി കൊടുക്കുക, പിന്നെ കുറച്ച് ചപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ ചെമ്മീൻ്റെ മസാല ഉണ്ടല്ലോ അതങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അത് ലെയറായിട്ട് ചെയ്ത് കൊടുക്കുക.
അപ്പം ഞാനുണ്ടാക്കുന്ന ചെമ്മീൻ ബിരിയാണിയിലേറെ എനിക്കിഷ്ടമായിട്ടോ ഈ ബിരിയാണി ഭയങ്കര ടേസ്റ്റായിട്ട് എനിക്ക് തോന്നി. കാരണം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്യുമ്പോൾ ഇട്ട മസാല ഉണ്ടല്ലോ പച്ച മസാല, അപ്പോൾ അതിൻ്റെ ഹൈലൈറ്റായിട്ട് ഈ ബിരിയാണിക്ക് നല്ല ഫ്ലേവറാണ് അത് കിട്ടിയത്. ഒരു അരമണിക്കൂർ ചെറു തീയിലിട്ട് വെച്ചിരുന്നു, എന്നിട്ടാണ് ഇത് മിക്സാക്കി കൊടുത്തത് കേട്ടോ. അപ്പോൾ നല്ലവണ്ണം നല്ല എല്ലാ ഭാഗത്തും ഒരുപോലെ ആക്കി കൊടുക്കും. എല്ലായിടത്തും ഉണ്ടാവും ചെമ്മീൻ. അപ്പോൾ ഇതിൽ കാട്ടിയ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് അതേ അളവിൽ തന്നെ ബിരിയാണി വെച്ച് ചെമ്മീൻ കിട്ടിയ ബിരിയാണി വെച്ച് നോക്കുക, നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ബിരിയാണിക്കുള്ളത്. കുറച്ച് മസാല വെച്ചിട്ടല്ലേ ചെയ്യുന്നത്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത്. അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ലൈക്കും തന്നെ ഇപ്പോൾ തന്നെ ചെയ്തേക്ക് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലത്തെ എന്തെങ്കിലും വ്യത്യസ്ത റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. അതുവരെയൊക്കെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.